കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ പതിനാലാം തീയതി മാറുന്ന വ്യാഴം അവർക്ക് ആറിൽ തന്നെയാണ് പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് കുംഭം രാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് വ്യാഴം പകരുന്ന സമയത്ത് വക്രഗതിയിലുള്ള വ്യാഴം ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന വ്യാഴം കർമ്മ മേഖലയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി ഉണ്ടാക്കുകയും സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നവരെ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും അന്യദേശവാസം വഹിക്കേണ്ടതായിട്ടും വരാം ഇവിടെ നിന്ന് വേറൊരിടത്തേക്ക് മാറും താമസിക്കുകയോ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട് വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള അന്യദേശവാസവും വന്നു ചേരുന്നുണ്ട് വിദേശ ജോലി യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ് വിദേശത്ത് പോകാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പൂരം നക്ഷത്രക്കാർക്ക് അതിനുള്ള സാഹചര്യമൊക്കെ വരും അതിനുള്ള പ്രയത്നവും ശ്രമവും നിങ്ങൾ നടത്തേണ്ടതാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് പൊതുരംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും അംഗീകാരം ലഭിക്കും താണ് മധ്യപ്രായം കഴിഞ്ഞ് ഒരു പ്രായം ആയിട്ടുള്ള ആളുകൾക്ക് രോഗാതി ദുരിതങ്ങൾ അവിടെ വളരെയേറെ അലട്ടുന്നതും അതുമൂലം ചികിത്സ തേടേണ്ട ഒരു സാഹചര്യങ്ങളും വന്നു ചേരും പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് ഈ വ്യാഴ മാറ്റം വന്നു ചേരും കാരണം പ്രളയ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം ഉപവാസം ഉപവാസമെടുക്കുകയും വ്യാഴാഴ്ച ദിവസം കൃഷ്ണനെ നല്ലതുപോലെ ഭജിക്കുകയും ചെയ്ത് ദോഷ പരിഹാരങ്ങൾ നിവൃത്തി വരുത്തേണ്ടതാണ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി വെടിവഴിപാട് ചെയ്യുന്നത് നിങ്ങളുടെ ദോഷം കുറയ്ക്കാൻ നല്ലതായിരിക്കും ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രം ഈ വരുന്ന സെപ്റ്റംബർ പതിനാലാം തീയതി മാറുന്ന വ്യാഴം നിങ്ങൾക്ക് ആറ് ഭാവത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന വ്യാഴം മകരത്തിൽ ഉത്രം നക്ഷത്രക്കാർക്ക് ചിങ്ങം രാശിയിൽപ്പെട്ട ചിങ്ങം കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം ആറിലാണ് സഞ്ചരിക്കുന്നത് മകരത്തിൽ നിന്ന് അഞ്ചിലേക്ക് പകരുന്ന വ്യാഴം വിദ്യാർത്ഥികൾക്ക് കലാകാരന്മാർക്കും സിനിമാ രംഗത്തുള്ളവർക്കൊക്കെ അത്ഭുതകരമായ മെച്ചപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ കന്നിക്കൂറിൽപ്പെട്ടവർക്ക് അഞ്ചിലാണ് അപ്പം അവർക്ക് അഞ്ചിലെ വ്യാഴം പല രംഗങ്ങളിലും കലാപരമായ രംഗത്താണെങ്കിലും സിനിമാ രംഗത്താണെങ്കിലും അഭിനയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് പല മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനോ പ്രശസ്തിയോ പണമോ ഒക്കെ ലഭിക്കുന്നതിനുള്ള സന്ദർഭങ്ങൾ കൊണ്ടു തരുന്നുണ്ട് ശത്രുക്കളുടെ മേലെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പൊതുകാര്യങ്ങളിലും സാമൂഹിക രംഗത്തും ഉള്ള താൽപ്പര്യം വർദ്ധിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിലെ സംതൃപ്തിയും സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടാകും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും തനിക്കോ താൻ അറിയപ്പെടാത്ത മേഖലകളിലോ പണം നിക്ഷേപിക്കും ുന്നത് ഈ ഉത്തരനക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് മകരം ഇതിൽ മകരത്തിൽ നിന്ന് മകരത്തിലേക്ക് പകരുന്ന വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം കന്നിക്കൂറുകാർക്ക് നിങ്ങൾക്കറിയാത്ത മേഖലയില് പണം നിക്ഷേപിക്കുന്നത് നല്ലതല്ല അത്ത നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി വ്യാഴം മാറുമ്പോൾ കുംഭം രാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് വ്യാഴം പകരുന്ന സമയത്ത് അത്ത നക്ഷത്രക്കാർക്ക് യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഇതുവരെ വിവാഹമൊക്കെ പറഞ്ഞിട്ട് നടക്കാതിരുന്ന യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം പൊതുവെ വന്നു ചേരുമെങ്കിലും വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് പല മാ ഇതിനെയെല്ലാം തരണം ചെയ്യാനുള്ള പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് സംജാതമാകുന്നുണ്ട് വർഷാവസാനത്തോടുകൂടി പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കാരണം ഈ വ്യാഴമാറ്റം തുടക്കത്തിൽ കുറച്ച് ദോഷം ചെയ്താലും വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഈ കുറച്ച് നാളുകൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കാൻ അത്ത നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതാണ് സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം പഠന സന്താനങ്ങളെ പഠനത്തിൽ അലസത കാണിക്കുകയും വിദ്യാർത്ഥികൾ മക്കൾ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന സന്താനങ്ങൾക്ക് അതിന് തടസ്സം വന്നു ചേരുമ്പോൾ അവർ മാനസികമായിട്ട് വല്ലാതെ ഒരു സ്ട്രെസ് വന്നു ചേരുകയും അത് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അത്ത നക്ഷത്രക്കാർ നല്ലതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും രോഗവിമുക്തി ഇതുവരെ ദുരിതപ്പെട്ടിരുന്ന രോഗങ്ങളൊക്കെ നിന്നൊക്കെ രോഗവിമുക്തി ഉണ്ടാകാം കർമ്മ മേഖലയില് പുഷ്ടി ഉണ്ടാകുന്നതാണ് കർമ്മ മേഖല മേഖല പൊതുവെ ഒരു ഉയർച്ച ഉണ്ടാകുന്ന മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് കാരണം കർമ്മ മേഖല നിങ്ങൾക്ക് ഗുണം നിങ്ങൾ കൊണ്ടുതരുന്നൊരു മേഖല തന്നെയാണ് ഈ സമയത്ത് സ്വ ഭവനം വിട്ടു നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവിക്കാം വന്നുചേരാം ജീവിതത്തിലെ ചിലവ് അധികരിക്കുകയും ചിലവ് അധികരിക്കുകയും വരവ് കുറവുമായിരിക്കും ബന്ധുവിൻ്റെ അകാല ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെ അകാല വിയോഗം നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ് പുതിയ ഒരു വീട് അല്ലെങ്കിൽ ഭവനം പണി കഴിപ്പിക്കുവാനോ വാങ്ങുവാനോ നിങ്ങൾക്ക് അവസരം വന്നു ചേരും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ കിട്ടുക ഇതെല്ലാം നിങ്ങൾക്ക് പറയുന്നുണ്ട് അതുവഴി ഈശ്വരാനുഗ്രഹം തേടാനും നിങ്ങൾക്ക് സാധിക്കും നക്ഷത്രം ചിത്തിരനക്ഷത്രം നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ പതിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി മാറുന്ന വ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴം മാറുമ്പോൾ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ സംരംഭങ്ങളിലും അതീവ താല്പര്യം തോന്നുക വിനോദങ്ങൾ ദുരനുഭവങ്ങളായി മാറുക വിനോദയാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവസ്ഥകൾ സന്തോഷത്തിന് വേണ്ടിയാണ് വിനോദയാത്ര പോവുക പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം ദുരനുഭവങ്ങൾ നേരിടുക വിനോദത്തിൽ നിന്ന് സന്തോഷമില്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുക അതുകൊണ്ട് വിനോദയാത്രയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് ഒരു കണക്കുകൂട്ടലിൽ നിങ്ങൾ യാത്ര തയ്യാറെടുപ്പ് നടത്തുക ഊഹ കച്ചവടത്തിൽ വിജയം പ്രതീക്ഷിക്കാം ധനനഷ്ടം വന്നുചേരാം ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ജാഗ്രത പുലർത്തേണ്ടതാണ് ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന് ചികിത്സ തേടേണ്ടതാണ് ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ആഡംബരസുഖങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട സന്ദർഭങ്ങൾ വന്നു ചേരുന്നുണ്ട് തുലാക്കൂറിൽപ്പെട്ട ചിത്തിരനക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ആ ചിത്തിര മൂന്ന് നാല് പാദക്കാർക്ക് വ്യാഴം നാലിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം നാലിൽ സഞ്ചരിക്കുമ്പോൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള ചുറ്റുപാടുകൾ നിങ്ങൾക്ക് പല പ്രതിബന്ധങ്ങളും കൊണ്ടു തരുന്നതാണ് ചെറുകിട സംരംഭങ്ങൾ ചെറിയ ചെറിയ ബിസിനസ്സുകളോ ചെറുകിട സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വരാം അതിൽ നിന്ന് ലാഭമൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് സർക്കാർ കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാര്യത്തിലെ പേപ്പറുകൾ വർക്കുകളൊക്കെ മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ സർക്കാർ അതിന് അനുകൂലമായ പച്ചക്കടി കാണിച്ചില്ല എങ്കിൽ ഇപ്പോൾ അത് സംഭവിക്കുന്നതാണ് അനുകൂല തീരുമാനം ഉണ്ടാകുന്നതാണ് സമാധാനവും സന്തോഷവും കുടുംബത്തിൽ കളിയാടുകയും കർമ്മ പുരോഗതിയിലൂടെ നിങ്ങൾക്ക് ചെറിയ മാനസിക സന്തോഷം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ചോതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി മാറുന്ന വ്യാഴം അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴം മാറുമ്പോൾ വ്യാഴം നക്ഷത്രക്കാർക്ക് നാലിൽ സഞ്ചരിക്കുന്നു കുംഭം രാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് വ്യാഴം പകരുമ്പോൾ പല വൈകാരികമായ പ്രയാസങ്ങളും നിങ്ങളെ അലട്ടുന്നതാണ് പലതരത്തിലുള്ള മാനസിക സംഘർഷം നിങ്ങൾക്ക് വൈകാരികമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരാം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട് പലതരത്തിൽ നിന്നും കഠിന പ്രയത്നം ചെയ്യേണ്ടതായിട്ട് വരാം വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളും വരുന്നുണ്ട് ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അവസരം കിട്ടുന്നതാണ് കർമ്മ മണ്ഡലത്തില് ചില മാറ്റങ്ങൾ വന്നു ചേരുകയും ചില മാറ്റങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് വരവും ചിലവുകളും ചേർന്ന് പോകാൻ ഒത്തൊരുമിച്ചു പോകാൻ നിങ്ങൾ വളരെയേറെ കഠിന പ്രയത്നം ചെയ്യേണ്ടതാണ് വ്യാപാര രംഗത്തുള്ളവർക്ക് പല കാര്യത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനം മാറ്റം സ്ഥാനക്കയറ്റം ഇതെല്ലാം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പല കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം പുലർത്താൻ സാധിക്കുകയും അതുമൂലം അധ്വാനം മൂലം പല പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്നതാണ്